Aliyans. Sir, 94 47 1 8 1 ഓ പ്രസിഡന്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ശരി പ്രസിഡന്റ്, ഞാൻ വിളിച്ചിട്ട് വിളിക്കാം അങ്ങോട്ട്. ഓക്കെ ഓക്കെ. അതേ, നമ്മുടെ ഇലക്ഷൻ്റെ രണ്ടുമൂന്ന് കട്ടൗട്ടിന് സ്പോൺസറുടെ നമ്പർ തന്നെ വിളിക്കാൻ പറഞ്ഞു. അല്ല, മറ്റേ നോട്ടീസ് എടുക്കാൻ നീ പോയില്ലേ? നോട്ടീസ് അൻസാറിനെ കൊണ്ടുവരാൻ പറഞ്ഞു. നിന്റെ അടുത്തല്ലേ പറഞ്ഞത്? അത് നിനക്ക് അൻസാറിനെ ഏൽപ്പിക്കണം എന്തിനാണ്? എന്തോ എന്റെ പൊന്നളിയാ, ഇനി മേല എന്നെ ഈ നോട്ടീസ് കൊട്ടേഷൻ വിടരുത്. മടുത്ത് കേട്ടാ എനിക്ക് കിട്ടിയില്ലേ? അല്ലെ, പൈസ കൊടുക്കാൻ അയാൾക്ക് സാധനം തരൂലെന്ന് പറഞ്ഞു. ഒന്നര മണിക്കൂർ അവന്റെ കൈയും കാലും പിടിച്ചിട്ട് ഈ സാധനം വാങ്ങിച്ചോണ്ട് വന്നത്. ഒന്നീ പാർട്ടി പൈസ വേണം, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് പൈസ വേണം. ചുമ്മാ വെറുതെ പാർട്ടി എന്ന് പറഞ്ഞു ഇങ്ങനെ തളരരുത് അൻസാറെ. എങ്കിൽ പിന്നെ ഞാനൊക്കെ എന്നേ തളർന്ന് എവിടെയെങ്കിലും വീണ് കിടക്കണ്ടേ? പാർട്ടിക്ക് വലിയൊരു ഫണ്ട് വരാനുണ്ട്. വരും, പ്രസിഡന്റ് സംസാരിച്ചു. ഇപ്പം അത് വന്ന് കഴിയട്ടെ, പിന്നെ നമ്മൾ എവന്റെ പ്രസ് ഇനി വിലക്ക് വാങ്ങിക്കല്ലേ? തങ്കത്തിന്റെ അടുത്ത് പറയുന്നതാണ്, നമ്മടത്തും പറയുന്നത് പൈസ വരാണ്ടോ? അവിടെ ഇത് പാർട്ടി ഫണ്ടാണ്, നമുക്ക് വ്യക്തിപരമായിട്ട് വരാനുള്ളല്ല. പിന്നെ മറ്റന്നാള് വേറെ അങ്ങോട്ടും പോകരുത്, തങ്കത്തിന്റെ പറന്നാളാണ്, ആഘോഷിക്കാന്ന് വെച്ചു. എന്റെ പൊന്നളിയാ, എന്തായാലും ഞാൻ അങ്ങോട്ടില്ല. എനിക്ക് വയ്യ ആ കനകന്റെ വായിരിക്കുന്ന കേക്കാം. ഒടുക്കത്തെ ഉപദേശവും എന്തിനാണ് വെറുതെ? ഇത് ക്ലീറ്റോടെ ഭാര്യയുടെ പറഞ്ഞാൽ ക്ലീറ്റോ നടത്തണതാണ്. അത് കനകനും ഇവിടെ ഒരു ബന്ധവും ഇല്ല. ഞാനാണ് നിങ്ങളെ ക്ഷണിച്ചത് കേട്ടാ. ഞാൻ പറഞ്ഞതാ, എനിക്ക് തങ്ക ചേച്ചിയെ ഒന്ന് കൃഷി ചെയ്യണം. നീ ചെല്ല്, ഞാൻ ചെല്ലും. ഓ, ചെന്ന് കനകന്റെ വായിരിക്കുന്നെല്ലാം കേട്ടിട്ടോ? ഞാൻ ഇല്ലടിയാ, ഞാൻ വരില്ല. ഡേയ്, അപ്പുകുട്ട സാറുണ്ട്, മുതിർന്ന നേതാക്കൾ എല്ലാവരും വരും കേട്ടാ. എല്ലാവരും ഞാൻ വിളിക്കുന്നുണ്ട്. ഇത് എന്റെ ചെലവില് ഞാൻ നടത്തണം. എനിക്ക് അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അറേഞ്ച് ചെയ്യണം. ഞാനത് വിട്ടുപോയി. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ നോട്ടീസെല്ലാം അവിടെ അടുക്കി വെക്കണം. പിന്നെ ബാക്കി ഈ തോരണങ്ങൾ അത് ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം മറ്റന്നാളത്തെ കാര്യം മറക്കണ്ട. ഇനി എനിക്ക് വിളിക്കാൻ സമയം കിട്ടുന്നത് അങ്ങ് എത്തിക്കണം കേട്ടോ. ഞാൻ എന്ത് എടുത്തേക്കും. ആ സാറേ, പിന്നെ കയ്യിൽ ഒരു 500 എടുക്കണ്ടേ. ഉണ്ടായിരുന്നല്ലയാ, ഞാൻ വരുന്ന വഴിയിലേ ഒരു പിശക്കാരനൊക്കെ ഉണ്ട്, അയാൾക്ക് കൊടുത്തു. നീ ചെല്ല്. ആ, നീ പോയിട്ട് കനകന്റെ വായിരിക്കുന്നെല്ലാം കേട്ടോ. വാ. ആ ഏട്ടാ, പിന്നെ ഓ, നാളെ ആ ചേച്ചിയുടെ ബർത്ത്ഡേ. ഛേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ദേനെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നമ്മളൊരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് വെച്ചു. പിന്നെ അതിനകത്ത് ഇനി അടുത്ത ഇതൊന്നും പറയണ്ടായിരുന്നു. ഇത് ഏട്ടന് ഭയങ്കര വാശിയായിട്ട്. ആ ചേച്ചി എന്തോരം വിഷമിക്കുന്നുണ്ടാവും. ഇതിപ്പോ ബർത്ത്ഡേ നടത്തിയില്ലെങ്കിൽ നടത്തിയില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവക്ക് എന്ത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഒന്നും പറയണ്ട. നന്നായിട്ട് ആഘോഷിക്കാനായിരുന്നല്ലോ തീരുമാനിച്ചിരുന്നത്. പക്ഷെ നടക്കണ്ടോ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ, ഇപ്പൊ എന്തെങ്കിലും ഇടഞ്ഞിടപ്പെടും. അതെന്ത്, ഇത്ര വലിയ ഇടം പോലും ഇടലൊന്നും അല്ലല്ലോ. എനിക്കെതിരെ വലിയ തെറ്റായിട്ടൊന്നും തോന്നണമൊന്നുമില്ല. തെറ്റായിട്ട് തോന്നണ്ടല്ലോ. മാറങ്ങോട്ട്, മതി സഹായിച്ചത്. വന്നേ അമ്മാവ, അമ്മാവനൊന്ന് ഏട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ. ആ ചേച്ചി എന്തോരം ആശിച്ചതാ. നീ അത് അങ്ങോട്ട് നടത്തി കൊടുക്കടാ. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തല്ലേ, അവൾക്ക് വിഷമാവില്ലേ? ചേച്ചി എന്തോരം വിഷമിക്കുന്നുണ്ടാവും. ആരെന്ത് പറഞ്ഞാലും ശരി തന്നെ. എന്നെ വെല്ലുവിളിച്ചല്ലേ ഒറ്റ കിടത്തിട്ട്, നമ്മളില്ലേ? ആ, ഞാൻ പറഞ്ഞത് പണ്ടത്തെ പോലെ ഈ വീട്ടിലായിക്ക് വരുമെന്നില്ല എന്നുള്ളത് കഷ്ടമാണ് കേട്ടോ ചേട്ടാ. ചേട്ടാ, ഞാൻ നടത്താൻ സമ്മതിച്ചിരുന്നല്ലേ. അവനെപ്പോലെ കുഴപ്പം കാണിച്ചു വെച്ചേക്കുന്നത്. ആ, നിങ്ങൾ വാശി വൈരാഗ്യൊക്കെ ആയി നടന്നടാ. പാവ ആ കുട്ടിക്ക് മോഹം കൊടുത്തിട്ട്. അതെ, അപ്പൊ എന്റെ കുറ്റമായി. അപ്പൊ ആദ്യം നന്നാണ്, നമ്മളെ വീട്ടിലെ ഒരു ഇത് കിടക്കാം, നമ്മൾ മാത്രം മതി. നീ നടത്തണോ ആര് നടത്തണമെന്നല്ലോ. അവന്റെ ഭാര്യയുടെ ഒരു പ്രധാന ആഘോഷിക്കുമ്പോ കൂട്ടുകാരെ. ഞാൻ പറഞ്ഞില്ലേ ഏട്ടനൊന്ന് ക്ഷമിക്കേ, ആരെങ്കിലും വിളിച്ചോണ്ട് വന്നോട്ടെ. ഞാൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ കേസാണിത്. ഞാൻ ഇനി ഞാനൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ഞാൻ പോട്ടെ. അപ്പോ വെറുതെ ഓരോന്ന് കുത്തി പൊക്കി ഉണ്ടാക്കും. ഓർമ്മിപ്പിച്ചിട്ട് എൻ്റെ പിറന്നാളാണ്, ചെയ്തു തരാം. ഇതിനൊന്നും പറ്റില്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും നിൽക്കണ്ടല്ലോ. അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരെ. പറ്റൂലെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ തന്നെ എല്ലാം തയ്യാറെടുത്തിറങ്ങിയല്ലേ. ആദ്യം ഇതൊന്നും പറയണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പിറന്നാൾ ആരും അറിയാതെ അങ്ങ് പോയേനെ. അപ്പൊ വെറുതെ ഓരോന്നേ പറഞ്ഞിട്ടു. നീ എന്റെ പെങ്ങളും കുട്ടികളും മാത്രം മതി പിറന്നാളെ ഘോഷിക്കാൻ.
അങ്ങനെ പറയണം, ഇത് അങ്ങനെ അല്ലല്ലോ. വെല്ലുവിളിക്കല്ലേ ഇണത്. വെല്ലുവിളിക്കണമെങ്കിൽ അഹങ്കാരം കൊണ്ടാണ്. ഒറ്റയ്ക്ക് നടത്തുമ്പോൾ അവൻ അറിയാം, ഒരാൾക്ക് മാത്രമല്ല. തുടങ്ങിയപ്പോ പോലെ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ നമ്മൾ ഇങ്ങനെ പോത്തിന്റെ ചെവിയിൽ ഇങ്ങനെ ഓരോന്ന് വേദം ഓതണ പോലെ ഓതുക.